കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കർമാനൂസ് എഡിറ്റർക്ക് പോലീസ് നൽകിയ നോട്ടീസിൽ മറുപടി നൽകി. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ 153 എ വകുപ്പുകൾ അനുസരിച്ചാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് കർമാനൂസ് എഡിറ്റർ കൂടിയായ അഡ്വക്കേറ്റ് വിൻസ് മാത്യു ആണ് പോലീസ് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയത്. മറുപടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നവംബർ 11 പോലീസിൽ ഹാജരാകാൻ നവംബർ 10 തിരുവനന്തപുരം ഓഫീസിൽ നോട്ടീസ് നൽകുകയായിരുന്നു. നിലവിൽ ഓസ്ട്രേലിയയിലുള്ള എഡിറ്റർ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ക്രാഷ് ലാൻഡ് ചെയ്യണം എന്ന വിധത്തിലാണ് നോട്ടീസ്. എന്നാൽ അസാധ്യമായ കാര്യങ്ങളായതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിയമം നിർബന്ധിക്കില്ല എന്ന നിയമവശം ഉൾക്കൊണ്ട് ഓൺലൈനിലുള്ള നടപടിക്രമങ്ങൾക്ക് സഹകരിക്കുന്നതായിരിക്കും. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന സ്ഥലമാണ് കേരളം. നിയമാവലിയുടെ പരിരക്ഷ എന്നതിന്റെ മറവിൽ തെറ്റായ രീതിയിൽ പോലീസ് നടത്തുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ വിസ്മരിക്കരുത്. പ്രേംചന്ദ് വി യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേസ് എന്ന കേസിന്റെ വിധിയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നടത്തിയ പരാമർശമാണ്, ഒരു കേസ് അന്വേഷിക്കുമ്പോൾ നിയമപാലകർ നിയമം പാലിക്കുന്നുവെന്ന് ആര് ഉറപ്പുവരുത്തും എന്നതായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ചോദിച്ചത്. ഒരു അഭിഭാഷകൻ കൂടിയായി എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്ന നിയമം എന്തുമായിക്കൊള്ളട്ടെ, തെരുവിൽ പൌരന്റെ അവകാശങ്ങൾ തീരുമാനിക്കുന്നത് കോൺസ്റ്റബിളാണ്. കേരള പോലീസിന്റെ ഇന്നത്തെ സാഹചര്യം എന്തെന്നാൽ ഇവിടെ ഡിവൈഎഫ്ഐയാണ് ഡിജിപിയും സിപിഐയും സിപിഎമ്മും ആരാച്ചാരും. വാസ്തവവിരുദ്ധമായ ഈ എഫ്ഐആർ ദുഷ്ടലാക്കോടുകൂടിയും രാഷ്ട്രീയ പ്രേരിതവുമായ പ്രഹസനമാണ്. വിശ്വവിഖ്യാതനായ രാഷ്ട്രതന്ത്രജ്ഞനും വാഗ്മീയം ലേഖകനും രാഷ്ട്രീയ നേതാവുമായ ശശി തരൂരിനെ പോലെ ഒരാൾ ഹമാസ് ഭീകരവാദ സംഘടനയാണ് എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഏറെ വിയർക്കേണ്ടി വന്നത് കേരളത്തിലായതുകൊണ്ടാണ്. കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഹമാസിനെ ഭീകരവാദിയെന്ന് വിളിക്കുന്നത് കുറ്റകരമല്ല. പലസ്തീനിൽ ഹമാസിനെ ഭീകരവാദിയെന്ന് വിളിക്കുന്നത് കുറ്റമല്ല. എന്നാൽ പാലാരിവട്ടത്തും പാറശാലയിലും ഹമാസ് ഭീകരവാദിയെന്ന് പറയുന്നത് ശിക്ഷാർഹമാണ്. ഈ എഫ്ഐആറിനെ മതമൌലികവാദികളുടെ രാഷ്ട്രീയ പ്രീണനത്തിനുള്ള ഉപാധിയായും പോലീസിനെ രാഷ്ട്രീയക്കാരായ തമ്പുരാക്കന്മാരുടെ പിണിയാളുകളുമായാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കർമാനൂസിന്റെ പേരിലുള്ള ഈ എഫ്ഐആർ തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമായി തള്ളുന്നതിനോടൊപ്പം നിയമവ്യവസ്ഥയുടെ ദുരുപയോഗത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു. പകപോക്കൽ ലക്ഷ്യമാക്കി നടത്തുന്ന ഈ അന്വേഷണ പ്രഹസനത്തിനോടുള്ള പ്രതികരണം ഇതാണ്. കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനത്തിന്റെ വാർത്താ റിപ്പോർട്ട് ഞങ്ങളുടെ മാധ്യമ ധർമ്മത്തിന് നിരക്കുന്നതാണ്. അതിന് ആർട്ടിക്കിൾ 19(1)(a) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, സെക്ഷൻ 499 ഓഫ് ഐപിസി ആൻഡ് സെക്ഷൻ 3 ഓഫ് ദ കണ്ടമെന്റ് ഓഫ് കോർട്സ് ആക്ട് 1971 അടക്കമുള്ള എല്ലാ നിയമങ്ങളുടെയും പരിരക്ഷയുണ്ട്. ഇന്നും SIT കളമശ്ശേരി സ്ഫോടന കേസുകളുടെ തീവ്രവാദ ബന്ധം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ അന്വേഷണം അവസാനിച്ചിട്ടില്ല, കുറ്റപത്രം വന്നിട്ടില്ല എന്നിരിക്കവെയാണ് ആരെ ബോധ്യപ്പെടുത്താനാണ് തിരക്കിട്ട് കേസിലെ മുൻവിധികൾ പോലീസ് നടത്തുന്നത്. ഹമാസിനെ ഭീകരവാദി എന്ന് വിളിക്കുന്നത് തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അപമാനമായി തോന്നിയേക്കാം. ജിഹാദ് എന്ന പദം ആദ്യമായി കേൾക്കുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ഷഹാൻ ഷാ ആൻഡ് അദർ വി സ്റ്റേറ്റ് ഓഫ് കേരള റിപ്പോർട്ടഡ് ഇൻ 2010 KHC 121 എന്ന കേസിലെ പരാമർശത്തിനിടയിലാണ്. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ശ്രീ സെൻകുമാർ IPS കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുടെ ജിഹാദും തീവ്രവാദ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചിരുന്നു. ജസ്റ്റിസ് ശങ്കറിനും സെൻകുമാറിനുമെതിരെ താങ്കൾ IPC പ്രകാരം FIR ചുമത്തുമോ? ആരോപണ വിധേയനായ വാർത്താ റിപ്പോർട്ടർ മേജർ സുരേന്ദ്ര പൂനെയെ ഉദ്ധരിച്ച് കർമാനൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേശവിരുദ്ധർക്കെതിരെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഞങ്ങളുടെ അവകാശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കർമാനൂസ് അവസാന ശ്വാസം വരെ ആ അവകാശത്തിനായി പോരാടും. ഞങ്ങളുടേതല്ല തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും അവസാന ശ്വാസം വരെ. രാഷ്ട്രീയ ഓന്തുകൾക്കും താലിബാനും മുന്നിൽ ഞാൻ കുലുങ്ങില്ല. കർമാനൂസ് ഹമാസിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുവെന്നാരോപിക്കുന്ന IPC സെക്ഷൻ 376, 302 എന്നിവയും ഉദ്ധരിക്കുക. ഹമാസിന് 18 വയസ്സിന് താഴെയാണെങ്കിൽ പോക്സോ കുറ്റങ്ങളും ചുമത്താം. IPC 153, 153A 2011 കേരള പോലീസിന്റെ 120O എന്നീ വകുപ്പുകളാണ് ഈ FIR ചുമത്തിയിരിക്കുന്നത്. റിപ്പോർട്ടിംഗിനെ തുടർന്ന് കലാപം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 153 തിരിച്ചറിയാവുന്ന കുറ്റമാകൂ. ഞങ്ങളുടെ വാർത്താ റിപ്പോർട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ കലാപം നടന്ന സ്ഥലം ദയവായി എന്നെ അറിയിക്കുക. കലാപത്തിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു, അവരുടെ ശരീരത്തിൽ 51 മുറിവുകളുണ്ടോ? തുടർന്ന് IPC സെക്ഷൻ 153A ആ വിഭാഗത്തിന് ABC എന്നിങ്ങനെ 3 ശാഖകളുമുണ്ട്. കർമാനൂസ് ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റം 153A ഏത് പരിധിക്ക് കീഴിലാണെന്ന് വ്യക്തമാക്കാൻ DYFA ക്യാപ്സ്യൂളിനോട് ആവശ്യപ്പെടാം. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 120O ആണ് മറ്റൊരു കുറ്റം. പൊട്ടക്കണ്ണൻ മാവിലെറിയും പോലെയാണ് ഇവിടെ വകുപ്പുകൾ തിരഞ്ഞെടുത്തതായി കാണുന്നത്. ശ്യാംകുമാർ വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ കേരള ഹൈക്കോടതിയുടെ വിധിയും 2022 KHC ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊന്നും വായിക്കുക. 120O നിഷ്ഫലമാകുന്നെന്ന് കണ്ട് സൗകര്യപൂർവ്വം IPC രസകരമായ സെക്ഷൻ 153A ചേർത്തു. ഇത് നിയമപ്രക്രിയയുടെ വ്യക്തമായ ദുരുപയോഗമാണ്.
പ്ലേറ്റോ ഒരിക്കൽ പറഞ്ഞു, സത്യം 3 മടങ്ങ് അകലെ. ഇവിടെ വ്യവസ്ഥകൾ കർമാന്യൂസിൽ നിന്ന് 300 മടങ്ങ് അകലെയാണ്. ആത്യന്തികമായി ഈ കേസ് ചവറ്റുകുട്ടയിലായിരിക്കുമെന്നതിൽ സംശയമില്ല. പരാതിക്കാരൻ വിചാരണ കോടതിയുടെ അടുത്തെങ്ങും വരില്ല. സർക്കാരിന്റെ അനുമതിയില്ലാതെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ FIR ഒരു രാഷ്ട്രീയ ഗിമിക്കാണ്. ഞങ്ങളുടെ നോട്ടീസിന്റെ ഉദ്ദേശം എന്നെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡി മർദ്ദനത്തിന് വിധേയമാക്കുകയും അവരുടെ അനുബന്ധ മാധ്യമ ഗ്രൂപ്പുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയുമാണെന്ന് സംശയിക്കാൻ എനിക്ക് എല്ലാ കാരണവുമുണ്ട്. നിയമലംഘകർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ചിലവിൽ നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാകില്ല. 1973 CRPC സെക്ഷൻ 157(1)(b) ഒരു അന്വേഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മതിയായ കാരണങ്ങൾ ഇല്ലാത്തപ്പോൾ അന്വേഷണത്തെ നിരോധിക്കുന്നു. മേൽപ്പറഞ്ഞ നിയമവ്യവസ്ഥ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉദ്ധരിക്കുകയോ ബാധകമാവുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ Article 21 പ്രകാരം ന്യായമായ അന്വേഷണം നടത്താനുള്ള അവകാശം മൗലിക അവകാശമാണ്. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം നീതിയുക്തമായതിനു ശേഷം മാത്രമേ ന്യായമായ വിചാരണ ആരംഭിക്കാവൂ എന്നും വ്യക്തമാണ്. പോലീസിന്റെയോ മജിസ്ട്രേറ്റിന്റെയോ എല്ലാ അന്വേഷണങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ ശരിയായി കേസെടുത്തിട്ടുണ്ടെന്നും അല്ലാത്തവരെ വിചാരണയ്ക്ക് ഹാജരാക്കുന്നില്ലെന്നും ഉറപ്പാക്കുക എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ Article 21 അടിസ്ഥാന ആവശ്യകതയെ ഏറ്റവും കുറഞ്ഞ നടപടിക്രമം ഇതാണെന്നും സംശയിക്കാനാവില്ല. Article 21 അക്ഷരത്തിലും ആത്മാവിലും പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് CRPC എല്ലാ വ്യവസ്ഥകളുടെയും വ്യാഖ്യാനത്തിനുമേൽ Article 21 മേൽക്കോയ്മയുമുണ്ട്. ഈ കളി ഇവിടെ തീരുന്നില്ല. നിയമത്തിൽ മറ്റ് ചില ശിക്ഷാ വ്യവസ്ഥകളുണ്ട്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 117(d) പ്രകാരം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് 3 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കോഗ്നിബിൾ ഒഫൻസ് ആണ്. FIR പരാതിക്കാരൻ രാഷ്ട്രീയ മോഹങ്ങൾക്കായി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു, അതിനാൽ പരാതിക്കാരൻ കുറ്റക്കാരനാണ്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 117(d) പ്രകാരം പരാതിക്കാരൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും പരാതിക്കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലെ SHO യോടും അഭ്യർത്ഥിക്കുകയും ചെയ്യാം. അതന്വേഷിക്കാൻ ഞാൻ സഹകരിക്കുകയും അയാൾക്കെതിരെ തെളിവ് നൽകുകയും ചെയ്യാം. എല്ലാ കുറ്റകൃത്യങ്ങളിലും ഒരു ഇരയുണ്ട്. ആരോപണങ്ങൾ തെറ്റെങ്കിൽ ഇര മറ്റാരുമല്ല പ്രതിയാണ്. അതുപോലെ ഓരോ നിയമ വ്യവഹാരത്തിനും മാനുഷിക പ്രതിസന്ധിയുടെ സ്പർശമുണ്ട്. ഇവിടെ ഉള്ളതുപോലെ അത് ജീവിതത്തിന്റെ വ്യതിചലനങ്ങളുടെ നിയമപരമായ പ്രൊജക്ഷൻ മാത്രമാണ്. കർമാന്യൂസിനെതിരായ കേസിൽ മതിയായ തെളിവുകൾ നൽകാൻ പരാതിക്കാരന് സാധിക്കാത്ത പക്ഷം പോലീസ് സ്വമേധയാ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ കർമാന്യൂസ് കർശന നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.